ഫിസിക്കൽ ഇൻറ്റിമേസി അതായത് ശാരീരികമായിട്ടുള്ള പെൺകുട്ടികളെ തൊടുകയും തലോടുകയും അവരെ പിടിക്കുകയും മറ്റ് പ്രൈവറ്റ് പാർട്ടിൽ പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇത് കരാട്ടയുടെ ഭാഗമാണെന്നും പറഞ്ഞിട്ടാണ് ഈ ചെകുത്താൻ ആ കുട്ടികളെ പറഞ്ഞ് ബോധിപ്പിച്ച് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ അശ്വിൻ നമ്മളുടെ കൊച്ചു കേരളത്തിൽ നിന്ന് സ്ഥിരം കേൾക്കുന്നൊരു വാർത്തയാണ് അധ്യാപകൻ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു അധ്യാപകൻ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു അധ്യാപകർക്ക് വിദ്യാർത്ഥിയെ പീഡിപ്പിക്കുന്നതിൽ അൻബൻ വ്യത്യാസമൊന്നുമില്ല പ്രകൃതിവിരുദ്ധ പീഡനം ഒന്ന് ജസ്റ്റ് ഒന്ന് യൂട്യൂബ് എടുത്ത് അല്ലെങ്കിൽ ഗൂഗിൾ ഗൂഗിളെടുത്ത് സെർച്ച് ചെയ്ത് നോക്കുക എത്രത്തോളം കേസുകൾ കാണാം ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള കേസുകളും കാണാറുണ്ട് പക്ഷേ വളരെ വേദനിപ്പിക്കുന്ന ഒന്നാണ് ഈ അധ്യാപകർ കുട്ടികളോട് ഇങ്ങനത്തെ ദ്രോഹങ്ങൾ ചെയ്തു എന്നുള്ളത് കാരണം മാതാപിതാ ഗുരു ദൈവം എന്നും പറഞ്ഞാണ് നമ്മൾ മലയാളികൾ പഠിക്കുന്നത് അല്ലേ അപ്പോൾ ഒരു ദൈവത്തിൻ്റെ സ്ഥാനത്ത് കാണുന്ന ഒരാൾ അത്രത്തോളം ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഇങ്ങനെ കുട്ടികളെ ചെയ്യുകയാണെങ്കിൽ എന്താ പറയാനുള്ളത് കൃത്യമായിട്ട് പരമാവധി ശിക്ഷ കൊടുക്കുക പറ്റുകയാണെങ്കിൽ വധശിക്ഷ തന്നെ കൊടുക്കുക ഇങ്ങനത്തെ കേസുകൾ അത് മാത്രമേ പറയാനുള്ളൂ അല്ലാതെ നിയമവിരുദ്ധമായിട്ട് അവരെ കയ്യേറ്റം ചെയ്യാൻ എന്നൊന്നും പറയാനുള്ള റൈറ്റ്സ് നമുക്കില്ല അങ്ങനെ ആയിപ്പോയി നമ്മളുടെ നിയമം അപ്പോൾ വധശിക്ഷ കൊടുക്കാനുള്ള ആവശ്യം നമ്മൾക്ക് ഉന്നയിക്കാമല്ലോ അല്ലേ പറയുന്നതിൽ വിഷമമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് വീണ്ടും സമാനമായിട്ടുള്ള ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഈ തിങ്കളാഴ്ച അതായത് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മലപ്പുറം കൊണ്ടോട്ടി എടവണ്ണപ്പാറ ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ നിന്നും തീരമെന്ന് പറയാനായിട്ട് കുറച്ച് വെള്ളം അവിടെ ആടെ മുട്ടറ്റം വെള്ളേ ഉള്ളൂ ആ ഒരു സ്ഥലത്ത് നിന്നും പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയാണ് അതായത് പ്ലസ് ടു വിദ്യാർത്ഥിനിയായിരുന്നു അവള് അത് കണ്ടെത്തുകയാണ് കണ്ടെത്തുന്ന ആ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ശരീരത്തിന് ഉണ്ടായിരുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കുക ആ ഒരു പെൺകുട്ടി അവിടുന്ന് പോകുന്നത് അതായത് അതിന്റെ പരിസരത്തേക്ക് നടന്നു വരുന്നത് കണ്ടപ്പോഴേക്കും അവളുടെ ശരീരത്ത് ഒരു ഫുൾ കൈയുള്ള കോട്ടൺ വസ്ത്രം ധരിച്ചിട്ടുണ്ടായിരുന്നു അത് ആ കുട്ടിയുടെ സഹോദരി തന്നെ പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു മൃതദേഹം കണ്ടെത്തിയ സമയത്ത് വസ്ത്രങ്ങളില്ലായിരുന്നു മാത്രമല്ല ആ സഹോദരി പറയുന്ന പ്രകാരം നമ്മൾ കൈ ഇങ്ങനെ കൂട്ടിക്കെട്ടിയിട്ട് അഴിച്ചുവിട്ട രീതിയുണ്ടല്ലേ ഇങ്ങനെ കൂടിക്കിടക്കുന്ന ഒരു രീതിയായിരുന്നു അതിനുണ്ടായിരുന്നത് അങ്ങനെ സംഭവം അന്വേഷണവും ഒക്കെ ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് മറ്റ് വളരെ ായിട്ടുള്ള ആരോപണങ്ങൾ ആരോപണങ്ങളല്ല നമ്മളുടെ ഈ കേരളത്തിൽ ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് പോലും ചിന്തിച്ചു പോകുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് ഈ കുട്ടിയുടെ കരാട്ടെ അധ്യാപകനായിട്ടുള്ള സിദ്ധിക്കലിയെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്താണ് സംഭവം എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പരിശോധിക്കാം അതിനുമുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ ഉന്നയിച്ച ആരോപണത്തിന് മേൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് അതൊരു കൊലപാതകമാണോ ആത്മഹത്യയാണോ സ്ഥിരീകരിച്ചിട്ടില്ല സ്ഥിരീകരിക്കാത്ത പക്ഷം കൊലപാതകം എന്നൊരാങ്കിലേക്ക് നമുക്ക് പോകാനും കഴിയത്തില്ല പക്ഷെ അതിന് മുമ്പ് നടന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇത്രത്തോളം ഗൗരവമായിട്ട് ഞാൻ പറയുന്നത് അതായത് ഈ പെൺകുട്ടി അതായത് കംപ്ലീറ്റ് ഡീറ്റെയിൽസിലേക്ക് ഞാൻ വൺ ബൈ വൺ ആയിട്ട് വരാം അതായിരിക്കുമല്ലോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പം പതിനേഴ് വയസ്സ് മാത്രമായിരുന്നു അവളുടെ പ്രായം അവളുടെ വീട് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലെ എടവണ്ണപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ആ വീട്ടിൽ നിന്നും നൂറ് നൂറ്റമ്പത് മീറ്റർ മാറിയാണ് ചാലിയാർ പുഴ ഒഴുകുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചുമണിയോട് കൂടിയിട്ട് ഈ പെൺകുട്ടിയെ കാണാതാക്കിയാണ് ഈ കണതാകുന്ന അവസരത്തിൽ അവളെ അവളുടെ മാനസികാവസ്ഥയെപ്പറ്റി പറയുവാണെങ്കിൽ ആകപ്പാട് തകർന്ന് വളരെയേറെ ഡിപ്രഷൻ അനുഭവിച്ച് മാനസികമായിട്ട് ടോട്ടലി കംപ്ലീറ്റ് ഒരു അവസ്ഥയാണ് അതിന്റെ കാരണങ്ങളിലേക്ക് നമുക്ക് വരാം എന്തായാലും ഈ പെൺകുട്ടിയെ കാണാതായ ോട് കൂടിയിട്ട് വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ ആരംഭിക്കുകയാണ് അപ്പോൾ ഈ പെൺകുട്ടി ചാലിയാർപ്പുഴയുടെ തീരങ്ങളിലേക്ക് നടന്നു പോകുന്നത് കണ്ടവരുണ്ട് എന്തായാലും ചാലിയാർ തീരങ്ങളിലും കുറച്ച് നാട്ടുകാർ തിരച്ചിൽ നടത്തിയാണ് അപ്പോഴാണ് ഈ പെൺകുട്ടിയുടെ ശരീരം അതായത് ജീവനുണ്ടോ മരിച്ചോന്നറിയത്തില്ല ചാരിയാർ പുഴയുടെ തീരങ്ങളിൽ പൊങ്ങി കിടക്കുന്ന കാണുകയാണ് ഈ തീരങ്ങൾ എന്ന് പറയാൻ കാരണം അതായത് വെള്ളത്തിലാണ് കിടക്കുന്നത് പക്ഷെ അവിടെ മുട്ടോളം വെള്ളം മാത്രമേ ഉള്ളൂ നമ്മളൊരു പുഴയുടെ പക്കത്തിൽ നിന്ന് നിന്ന് കഴിഞ്ഞാൽ തന്നെ കുറച്ച് വെള്ളം കയറി കിടക്കുമല്ലോ ആ ഒരു ഭാഗത്താണ് ഈ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് അപ്പോൾ കണ്ടെത്തിയപ്പോഴേക്കും ഇവർക്കറിയില്ല മരിച്ചു ജീവനുണ്ടോ എന്ന് ഇവർ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് പക്ഷെ അപ്പോഴേക്കും ആ പെൺകുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തിൽ വെച്ച് തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പെൺകുട്ടിയുടെ ബോഡി കണ്ടെടുക്കുമ്പോഴേക്കും ആ പെൺകുട്ടിയുടെ ശരീരത്തിന് മേൽവസ്ത്രം ഇല്ലായിരുന്നു ടോപ്പ് ഇല്ലായിരുന്നു മാത്രം ആ പെൺകുട്ടിയുടെ സഹോദരി പറയുന്ന പ്രകാരം നമ്മൾ കൈ ഇങ്ങനെ കൂട്ടിക്കെട്ടിയിട്ട് അഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും ആ ഒരു അവസ്ഥയിലായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് ഈ പെൺകുട്ടി അങ്ങോട്ട് പോകുമ്പോൾ ധരിച്ചിട്ടുണ്ടായിരുന്നത് ഫുൾകൈ ഉള്ള ഒരു കോട്ടൺ വസ്ത്രമായിരുന്നു എന്ന് സഹോദരി പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഈ മരണത്തിന്റെ ദുരൂഹത പറയാൻ കാരണം അതായത് ഒരു വസ്ത്രം ഇട്ടുപോയ പെൺകുട്ടി എങ്ങനെയാണ് വസ്ത്രമില്ലാത്ത രീതിയിൽ അവിടെ മരിച്ചു കിടക്കാൻ സപ്പോസ് ആത്മഹത്യ ഇതെന്ന് വിചാരിക്കുക ആത്മഹത്യ ചെയ്തെങ്കിൽ എന്തിനു വസ്ത്രങ്ങൾ അവിടെ മാറണം അത് വലിയൊരു ദുരൂഹതയെ തുടരുന്നു മാത്രമല്ല ഈ പെൺകുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്ത് മുട്ടോളം വെള്ളമുള്ളൂ മുട്ടോളം വെള്ളമുള്ള ഒരു സ്ഥലത്ത് ഒരിക്കലും ചാടി ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല ഒരാൾക്കും കാരണം നമ്മൾ എഴുന്നേറ്റ് നിന്ന് പോകും അല്ലെ നമ്മുടെ മൂക്കിന് മുകളിൽ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മരിക്കത്തുള്ളൂ അല്ലെങ്കിൽ കാലൊക്കെ കുരുങ്ങി അങ്ങനെ ഇങ്ങനെ ഒഴുക്കിൽപ്പെട്ടൊക്കെ പോകണം അങ്ങനത്തെ ഒന്നും വളരെ ശാന്തമായിട്ട് കുറച്ച് ഭാഗം അവിടെ കിടക്കുന്നു അവിടെയാണ് ഈ പെൺകുട്ടിയുടെ ശരീരം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം വീട്ടുകാർ പറയുന്നത് പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ സഹോദരിമാര് രണ്ട് സഹോദരിമാരാണുള്ളത് അവർ പറയുന്നത് ഈ കുട്ടി ഒരിക്കലും ആത്മഹത്യത്തില്ല ജീവിതത്തെക്കുറിച്ച് അത്രത്തോളം കാഴ്ചപ്പാടും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് ഉള്ള അത്രത്തോളം വീക്ഷണമുള്ള ഒരു വ്യക്തിയാണ് ഈ പെൺകുട്ടി എന്ന് പറയുന്നത് അത്രത്തോളം മിടുക്കിയായിരുന്നു പഠിക്കാനൊക്കെ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ആയിരുന്നു ഇപ്പോൾ പ്ലസ് വണ്ണിലാണല്ലോ അതിൻ്റെ ക്വാർട്ടർലി എക്സാമിന് അവളായിരുന്നു ക്ലാസ് ടോപ്പർ അപ്പോൾ അത്രയും മിടുക്കിയായിട്ടുള്ള അത്രയും അവാർഡൊക്കെ നേടിയിട്ടുള്ള അവരുടെ വീട്ടിലെ വീഡിയോ ഒക്കെ ഒരുപാട് മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട് ഒരുപാട് ട്രോഫീസ് ആ പെൺകുട്ടി ഇങ്ങനെ കിട്ടിയിട്ടുള്ളത് കാണിക്കുക അപ്പോൾ വളരെ ഇന്റലിജൻ്റ് ആയിട്ടുള്ള വളരെ ബ്രില്യൻറ്റ് ആയിട്ടുള്ള കുട്ടിയാണ് എന്തൊക്കെ പ്രശ്നം സംഭവിച്ചുകഴിഞ്ഞാലും അവൾക്ക് അവൾ അനുഭവിച്ച പീഡനങ്ങൾക്ക് നീതി വേണമെന്ന ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നീതി വേണം എന്നും പറഞ്ഞ് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി നിന്ന പെൺകുട്ടി എങ്ങനെയാണ് ആത്മഹത്യ ശ്രമിക്കുക ആത്മഹത്യ ചെയ്താൽ തന്നെ എന്തിന് വസ്ത്രങ്ങൾ എവിടെ പോയി വസ്ത്രങ്ങൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ദുരൂഹത അവർ ചൂണ്ടിക്കാട്ടുന്നു അപ്പോൾ അതവിടെ നിൽക്കട്ടെ അതിനെപ്പറ്റി പോലീസ് അന്വേഷിക്കട്ടെ പക്ഷേ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ കരാട്ട അധ്യാപനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സിദ്ധിക്കലി പറ്റി ഒന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ആ ഒരു സംഭവത്തെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് പ്രധാനമായിട്ടും നമുക്ക് ഈ വിഷയത്തിൻ്റെ അപ്ഡേറ്റ് വരും ദിവസങ്ങളിൽ അറിയാം ദാത്മഹത്യാണോ കൊലപാതകമാണോ കൊലപാതകത്തിൽ മറ്റ് സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്നൊക്കെ പോലീസ് പറഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ നിലവിൽ ഈ പറയുന്ന സിദ്ധിക്കലിയെ പോക്സോ കേസ് ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾ പണ്ട് ഒരു തവണ പോക്സോ കേസിൽ അറസ്റ്റിലാകുകയും റിമാൻഡാക്കിയും ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്ന വ്യക്തിയും കൂടിയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ പെൺകുട്ടി പ്ലസ് വണ്ണിന് പഠിച്ചുകൊണ്ടിരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള ഒരു സ്കൂളിലായിരുന്നു അങ്ങനെ സ്കൂളിലെ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു ദിവസം ഈ കുട്ടിയും കൗൺസിലിങ്ങിന് അറ്റൻഡ് ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു കൗൺസിലിംഗ് ചെയ്ത വ്യക്തികളോടാണ് ഈ പെൺകുട്ടി പറയുന്നത് താൻ ഇങ്ങനെ വളരെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്ക് ഇരയായത് അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല എട്ടാം ക്ലാസ് മുതൽ ഞാൻ ഈ പീഡനം അനുഭവിച്ചു പോരുകയാണെന്നും ആ ഒരു കൗൺസിലിംഗ് നടത്തിയിട്ടുള്ള ആ വ്യക്തികളോട് പറയുകയാണ് പീഡനം നേരിട്ടതാകട്ടെ തൻ്റെ കരാട്ടെ അധ്യാപകനായിട്ടുള്ള ഈ സിദ്ധിക്കളി എന്ന് പറയുന്ന വ്യക്തി അയാൾ ഊർക്കാവിലെ തന്റെ വീട്ടിൽ പെൺകുട്ടികൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള കരാട്ടെ പരിശീലനം നടത്തുന്നുണ്ട് വിവിധ ബാച്ചുകളിലായിട്ട് മുപ്പതോളം കുട്ടികൾ അവിടെ കരാട്ടെ അഭ്യസിക്കുന്നുണ്ടെന്നാണ് മനസ്സിലായത് ഈ പെൺകുട്ടി എട്ടാം ക്ലാസ് മുതൽ കരാട്ടെ പഠിക്കുന്നതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ കരസ്ഥമാക്കിയിട്ടുള്ള അതിലും അതായത് അഭ്യസ്ത വിദ്യയിലും മികച്ചു നിൽക്കുന്ന എല്ലാ മേഖലയിലും അത് പാഠ്യപദ്ധതികളാണെങ്കിലും അഭ്യസ്ത അഭ്യസ്ഥ വിദ്യയാണെങ്കിലും കലാകായിക മേഖലകളാണെങ്കിലും എല്ലാത്തിലും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന് വേണം ഓർക്കാൻ അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി എടുത്തു നോക്കേണ്ടതുണ്ട് അതായത് കുട്ടികൾക്കുള്ള കൗൺസിലിങ്ങിന്റെ പല കാര്യങ്ങളും കുട്ടികൾ മാതാപിതാക്കളോട് പറയത്തില്ല ആരോട് ഷെയർ ചെയ്യത്തില്ല ഇനി മാതാപിതാക്കളോട് പറഞ്ഞാൽ തന്നെ മൈൻഡ് ചെയ്യാത്ത ഒരുപാട് അവസരങ്ങളുണ്ട് എന്നെ സ്കൂളിലെ സാർ അങ്ങനെ ചെയ്തു എന്നെ മോശമായിട്ട് ടച്ച് ചെയ്തു അല്ലെങ്കിൽ മതം പഠിപ്പിക്കുന്ന അധ്യാപകൻ എന്നെ മോശമായിട്ട് ഉപയോഗിച്ചു അയാൾ പല സ്ഥലങ്ങളിൽ എന്നെ പിടിച്ചു കയറി പിടിച്ചു എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പോട്ടെ നിന്റെ അധ്യാപകനല്ലേ അയാളെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാവും അതാണ് പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് ദയവായിട്ട് അങ്ങനെ ചെയ്യാതിരിക്കുക കുട്ടികളാണ് അവർക്ക് നേരെയുള്ള ഒരു ചെറിയ ആക്രമണത്തിന് പോലും നീതിപീഠത്തെ സമീപിക്കുക പോലീസിൽ പരാതി കൊടുക്കുക നമ്മുടെ നാട്ടിൽ പോക്സോ നിയമങ്ങൾ അത്രത്തോളം ശക്തമാണ് അതൊന്നും ചെയ്യാതെ അത് പോട്ടെ അത് നമുക്ക് പുറത്തിറങ്ങിയ നാണക്കേടാവും അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളാവും അവർ മറ്റേ മതം പഠിപ്പിക്കുന്ന വലിയ ആളല്ലേ അവരെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ നമ്മൾ അറസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾക്ക് നേരെ സമൂഹം തിരിയത്തില്ലേ സമുദായം തിരിയത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നവരൊക്കെ എത്രത്തോളം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അത് മാറ്റിവെക്കാം കുട്ടികൾക്ക് കൃത്യമായിട്ട് ഒരു ആറ് മാസം കൂടുമ്പോഴും എല്ലാ കുട്ടികളെയും കൗൺസിലിങ്ങിന് ഇതുപോലുള്ള അറ്റൻഡ് ചെയ്യിപ്പിക്കുക അപ്പോൾ അവർ തുറന്ന് പറയും അത് കൗൺസിലേഴ്സിന് സ്പെഷ്യലായിട്ട് ഒരു പവർ ഉണ്ടെന്ന് തന്നെ വേണം വിചാരിക്കാനായിട്ട് കാരണം ഞാനും ഇരുന്നിട്ടുള്ളതാണ് അപ്പോൾ അവരിങ്ങനെ തന്ത്രപരമായിട്ട് ഓരോ പതുക്കെ പതുക്കെ രസകരമായിട്ട് നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടും അതായത് അത്രത്തോളം കംഫോർട്ട് ആക്കിക്കൊണ്ട് നമ്മളുടെ മനസ്സിലെ കാര്യങ്ങൾ വായിച്ചെടുക്കാൻ ശേഷിയുള്ള അത്രത്തോളം ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഉണ്ട് അപ്പോൾ അവർ അവരോടൊക്കെ നമ്മൾ തുറന്നു പറയും എന്തും തുറന്നു പറയാം കോൺഫിഡൻസ് നമുക്ക് അവിടെ വരും ആ കുറച്ച് നേരം കൊണ്ട് അല്ലേ അതാണ് അവരുടെ ആ ഒരു പ്രൊഫഷണലിസം എന്തായാലും അങ്ങനെ കുട്ടി ഈ ഒരു കൗൺസിലിംഗ് ചെയ്ത ഒരു ആ വ്യക്തിയോട് കാര്യങ്ങൾ പറയുകയാണ് ആ കൗൺസിലർ ഉടൻ തന്നെ സ്കൂൾ അധികൃതരെ വിവരം അറിയിക്കുകയാണ് സ്കൂളാകട്ടെ നേരെ തന്നെ ആ ഒരു വിവരം ശിശുക്ഷേമ സമിതിയെ അറിയിക്കുകയാണ് കാരണം മൈനറാണ് കൊച്ചു കുട്ടിയാണ് പതിനെട്ട് താഴെയാണ് അപ്പോൾ സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ചെയ്തു കേട്ടോ അതാണ് ഒരു സ്കൂള് സ്കൂളിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് ഒന്നും നമുക്ക് ചിലപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടണമെന്ന് പോലും ഇല്ല അധ്യാപകർ നൽകുന്ന സപ്പോർട്ട് ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ അതായത് ഞങ്ങളെ അങ്ങനെ ഉപദ്രവിച്ചു ഇങ്ങനെ ഉപദ്രവിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് പോട്ടെ മോളെ ഈ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ പറഞ്ഞ് കുട്ടിയെ കൈയൊഴിയുന്ന എത്രത്തോളം സാഹചര്യങ്ങളുണ്ട് ഇല്ല പറയാൻ പറ്റൂ ഇല്ല അതുകൊണ്ട് കൗൺസിലിങ്ങും അധ്യാപകരോടൊക്കെ പറയുന്നത് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ശിശുക്ഷേമ സമിതി ഇതിൽ ഒരു അന്വേഷണം നടത്തിയിട്ട് അതിൽ വസ്തുവുണ്ടെന്ന് തോന്നിയത് കൂടിയിട്ട് പോലീസിനെ വിവരമിക്കുകയാണ് പോലീസിനോട് അന്വേഷിച്ച് ഇതിൻ്റെ പുറത്ത് കേസെടുക്കാനായിട്ട് നിർദ്ദേശിക്കുകയാണ് പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ആ ഒരു കേസെടുപ്പോ മൊഴിയെടുപ്പോ ഒന്നും നടന്നില്ല അതിലൊന്ന് ഒരു മാധ്യമ റിപ്പോർട്ട് ഇന്ന് ഞാൻ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അവർക്ക് അവൾക്ക് മൊഴി നൽകാൻ പറ്റാത്ത സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായത് കൊണ്ട് തന്നെ മൊഴിയെടുക്കൽ നടന്നില്ല എന്നും അതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊന്നും പ്രൊസീഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുമാണ് ഒരു ഭാഗം ഞാൻ കേൾക്കുന്നത് പിന്നീട് മറ്റൊരു മാധ്യമങ്ങളിൽ പറഞ്ഞത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് എന്തായാലും മൊഴിയെടുപ്പോ അല്ലെങ്കിൽ സിദ്ധിക്കലിയെ വിളിച്ച് ചോദ്യം ചെയ്യലോ അങ്ങനത്തെ യാതൊരുവിധ കാര്യങ്ങളും അവിടെ നടന്നില്ല എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം ഈ പെൺകുട്ടി തന്റെ രണ്ട് സഹോദരിമാരോട് പറഞ്ഞ കാര്യങ്ങൾ ആ സഹോദരിമാർ തന്നെ വന്ന് മാധ്യമങ്ങൾ പറയുന്നുണ്ട് അതായത് എട്ടാം ക്ലാസ് മുതലാണ് സിദ്ധിക്കലിയുടെ കീഴിൽ ഈ പെൺകുട്ടി കരാട്ടെ പഠിക്കാൻ പോകുന്നത് അന്ന് മുതലേ പലതരത്തിലുള്ള മോശമായിട്ടുള്ള ബാറ്റ് ടച്ചും ഈ കുട്ടിയെ സെക്ഷലി കൈകൊണ്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതും ഒക്കെ ഇയാൾ ചെയ് ചെയ്യുമായിരുന്നു അയാൾ എന്നു ആ പെൺകുട്ടിയോട് മാത്രമല്ല അവിടെയുള്ള എല്ലാ കുട്ടികളോടും സമാനമായിട്ടുള്ള രീതിയിൽ പെരുമാറുമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പെൺകുട്ടി തന്നെ സഹോദരിമാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ കഴിഞ്ഞ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഈ പെൺകുട്ടിയെ വീണ്ടും സിദ്ധിക്കല് വിളിക്കുകയാണ് അന്നാണ് വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു എന്താ പറയുക സെക്ഷൻ മൊളസ്റ്റേഷൻ റേപ്പ് സംതിങ് എന്താണെങ്കിലും അത് നടക്കുന്നത് അതോടുകൂടിയിട്ട് അതോട് കൂടിയിട്ട് ഈ പതിനേഴ് വയസ്സുള്ള ഈ പെൺകുട്ടി ആകപ്പാട മാനസികമായിട്ട് തകർന്നൊരവസ്ഥയിലേക്ക് നീങ്ങിയായിരുന്നു അപ്പോൾ ഇവരുടെ ഈ ഒരു പ്രശ്നങ്ങൾ കണ്ട് സഹോദരിമാർ ചോദിക്കുകയാണ് സഹോദരിമാരോട് ഇവൾ നടന്ന കാര്യങ്ങൾ മൊത്തം പറയുകയാണ് അങ്ങനെ ഈ ഇതിലൊരു സഹോദരി ഈ സിദ്ധിക്കലിയുടെ കരാട്ടെ ക്ലാസ്സിൽ ചോദ്യം ചോദിക്കാൻ പോവുകയാണ് അപ്പോൾ കുട്ടികളുടെ മുമ്പിൽ വെച്ചേനെയാണ് ചോദിക്കാൻ പോകുന്നത് അപ്പോൾ ചെന്നപ്പോഴേക്ക് സിദ്ദിക്കലി പറയുകയാണ് ആ എന്തൊക്കെയുണ്ട് ഒരു കൂളായിട്ട് ഇങ്ങനെ നിന്ന് പെരുമാറുകയാണ് അപ്പോൾ അയാൾ പറഞ്ഞു നമുക്ക് അപ്പുറത്ത് മാറിയാൽ സംസാരിക്കാം അപ്പോൾ സഹോദരി പറഞ്ഞു വേണ്ട ഇവിടെ നിന്ന് തന്നെ സംസാരിച്ചാൽ മതി എന്ന് ഒച്ച റൈസീത് പറഞ്ഞപ്പോഴേക്കും കുറച്ച് സംസാരിച്ചപ്പോഴേക്കും അയാൾ പറയുകയാണ് തെറ്റ് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണം പുറത്ത് കയണം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവിടെ സംസാരിച്ച് ഈ ഒരു സഹോദരി അവിടുന്ന് പോവുകയാണ് അപ്പോൾ തന്നെ സഹോദരി പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് കേൾക്കാമായിരുന്നു ഈ സിദ്ധിക്കളി കുട്ടികളോട് പറയുന്നത് അതായത് കുട്ടികളുടെ മുമ്പിൽ വെച്ചാണല്ലോ സഹോദരി ചോദ്യം ചെയ്യുന്നത് കുട്ടികളോട് പറയുകയാണ് ആ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ സ്ഥാപനത്തെ പൊട്ടിക്കാനാണ് ഇവരുടെ തന്ത്രം എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ വീണ്ടും മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക അതായത് സിദ്ധിക്കളിയെ പറ്റി കൃത്യമായിട്ടുള്ള വിവരണം ഈ പതിനേഴ് വയസ്സുള്ള മരണപ്പെട്ട പെൺകുട്ടി സഹോദരിക്ക് കൊടുത്തിട്ടുണ്ട് അത് പല മാധ്യമങ്ങളിലും അതേപടി അച്ചടിച്ച് വന്നിട്ടുമുണ്ട് ആ കാര്യങ്ങളൊന്നും പറയാം ഈ സിദ്ധിക്കളി എന്ന് പറഞ്ഞാൽ ആരൊന്നും മനസ്സിലായല്ലോ കരാട്ടെ മാസ്റ്ററാണ് നാൽപ്പത്തി മൂന്ന് വയസ്സ് അത്രയാണ് ഏകദേശം ഉള്ളത് അയാൾ ഊർക്കാവെന്ന് ഒരു സ്ഥലത്ത് അയാളുടെ തന്നെ അയാൾ താമസിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഒരു കരാട്ടെ ക്ലാസ് ഒക്കെ നടത്തുന്നത് നിലവിൽ ഈ ഒരു പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടി ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ ആയതാണ് അപ്പോൾ എന്തായാലും ആ ഒരു റിപ്പോർട്ടിൽ പറയുന്ന പ്രകാരം എല്ലാം ഗുരുവിന് സമർപ്പിക്കണം മൂന്ന് വർഷത്തോളമായി പരിശീലനങ്ങൾ ലൈംഗികമായി പീഡിപ്പിച്ചു വരുന്നതെന്നും ഇക്കാര്യങ്ങൾ തങ്ങൾ വൈകിയാണ് അറിഞ്ഞതെന്നും പെൺകുട്ടിയുടെ സഹോദരി പറഞ്ഞു തീർച്ചയായിട്ടും ഈ സെപ്റ്റംബർ പതിനഞ്ചിനു ശേഷമാണ് പതിനഞ്ചിനാണ് വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു പീഡനം അവിടെ നടക്കുന്നത് അതിനുശേഷമാണ് പെൺകുട്ടി ആകപ്പാടെ ടോട്ടലി ഇതായി പോകുന്നത് അതിനുശേഷം ചോദിച്ചപ്പോഴാണ് ഈ പെൺകുട്ടി പറയുന്നത് അതിനപ്പുറത്തേക്ക് പെൺകുട്ടി സൗദിയോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇയാളെന്ന് പറയുന്നത് ഞങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതായത് ഗുരുവിന് ഗുരുവാണെല്ലാം ഗുരുവാണ് ദൈവം ഗുരുവിന് എല്ലാം സമർപ്പിക്കണം ഗുരുവിനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും തൃപ്തിപ്പെടുത്തണം ശാരീരികമായിട്ടും ഒക്കെ തൃപ്തിപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഗുരുവിലൂടെയുള്ള അനുഗ്രഹം കിട്ടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഈ കൊച്ചു കുഞ്ഞുങ്ങളല്ലേ അവരെ പറഞ്ഞ് അവരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവരെ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു സിദ്ധിക്കലിക്ക് ഉണ്ടായിരുന്നതെന്നാണ് ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത് സിദ്ധിക്കലി പെൺകുട്ടികളോട് പറയുന്നത് നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ചാൽ മാത്രമേ അതായത് ബ്രസ്റ്റിൽ കൈവച്ചാൽ മാത്രമേ എനിക്ക് നിങ്ങളെ അറിയാൻ പറ്റത്തുള്ളൂ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത്ര വേണ്ട പരിശീലനം നൽകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു ടൈപ്പ് ഓഫ് മാനിപ്പുലേഷൻ സെക്ഷൽ മാനിപ്പുലേഷൻ ആയിരുന്നു ഇയാൾ നടത്തിക്കൊണ്ടിരുന്നത് കൊച്ചു പെൺകുട്ടികളടക്കം പഠിക്കാൻ വരുന്ന ഒരു സ്ഥാപനമാണ് ശരീര വളർച്ച പെൺകുട്ടികളുടെ നെഞ്ചത്ത് കൈവയ്ക്കുകയും ും അതുപോലെ തന്നെ ഈ എന്താ പറയുക സ്ട്രെച്ചിങ് എക്സസൈസ് ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസാണെന്നൊക്കെ പറഞ്ഞ് ഇവരുടെ മേത്ത് കയറിയിരിക്കുന്ന രീതി വരെ ഇയാൾക്ക് ഉണ്ടായിരുന്നു അതോടൊപ്പം ഇവരെ പരസ്യമായിട്ട് തലോടുകയും പരസ്യമായിട്ട് ഇവരുടെ ബ്രസ്റ്റിൽ പിടിക്കുകയും ഇവരെ ഉമ്മ വയ്ക്കുകയും കവളിലും ചുണ്ടിലും അതായത് ലിബ്ലോക്ക് പോലെ ഉമ്മുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന അത്രത്തോളം ഒരു പെഡോഫീലിക് ആയിട്ടുള്ള വ്യക്തിയാണ് ഈ സിദ്ദിഖലി എന്നാണ് ഈ റിപ്പോർട്ടുകളിൽ വന്നിട്ടുള്ള വാർത്ത എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇയാൾ നേരത്തെ ഒന്നാലോചിച്ച് നോക്ക നേരത്തെ ഒരു പോക്സോ കേസിൽപ്പെട്ട് നാപ്പത് ദിവസം ജയിലിൽ കിടന്ന് റിമാൻഡിൽ റിമാൻഡിൽ പോയി അത് കഴിഞ്ഞിട്ട് ജാമ്യത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഇയാൾ മറ്റ് പല കേസുകളും ഇയാൾക്കെതിരെ വന്നിട്ടുണ്ട് ഇയാൾ തന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അതെല്ലാം ഒത്തുതീർപ്പാക്കി അട്ടിമറിച്ചു എന്നുള്ള കാര്യവും കൂടെ വരുന്നുണ്ട് എന്തായാലും ഇത് കൺഫേംഡ് ആണ് ഒരു പോക്സോ കേസിൽ ഇയാൾ റിമാൻഡിൽ പോയിട്ടുണ്ട് അതിനുശേഷം ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു പോക്സോ കേസ് പ്രതിയാണ് സിദ്ദിക്കലി അതായത് ഏതോ ഒരു കുട്ടിയെ മുളസ്റ്റ് ചെയ്ത് ഒരു കുട്ടിയെ സെക്ഷലി ചെയ്ത കേസിലെ പ്രതിയാണ് ഈ സിദ്ധിക്കലി അയാളുടെ അടുക്കലാണ് ഇത്രയും പെൺകുട്ടികളെ പഠിക്കാൻ വിടുന്നത് എന്താ പറയുക ഇത്രയും സുഖമായിട്ട് ആ ഒരു നാട്ടിൽ ഇത്രയും സുഖമായിട്ട് അയാൾക്കൊരു സ്ഥാപനം നടത്തി പിള്ളേരെ എല്ലാം അവിടെ വിളിച്ചു വരുത്തി കൊണ്ടുപോകാൻ പറ്റുന്നു എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കൊച്ചു കുഞ്ഞുങ്ങളാണ് അവരൊരിക്കലും ദയവായിട്ട് ഇപ്പോൾ നിങ്ങൾ പറയും ഇത്തരം വർഷങ്ങൾക്ക് ശേഷമാണോ പീഡനം മനസ്സിലായതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക കുട്ടികളോട് എന്ത് പറഞ്ഞാലും അതുങ്ങൾ വിശ്വസിക്കും അത്രയും നിഷ്കളങ്കതയാണ് കതയാണ് അതുങ്ങൾക്ക് പുറം ലോകമായിട്ടും ചിലപ്പോൾ ഒരു ബന്ധം ഉണ്ടാകില്ല ഇവിടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ അറിയത്തില്ലായിരിക്കും അല്ലെങ്കിൽ ഗുട്ടച്ച് എന്താണോ ബാറ്റച്ച് എന്താണോ ഒന്നും പഠിപ്പിച്ചു കൊടുത്തില്ലായിരിക്കും ഇതൊക്കെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കേണ്ടതും വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം കാര്യമാണെന്ന് വീണ്ടും വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സംഭവം കൂടിയിട്ടാണിത് ചെറുപ്പം മുതലേ കൊടുക്കുക എന്താണ് ഒരു ഗുട്ടച്ച് എന്താണ് ബാറ്റച്ച് എന്ന് പഠിപ്പിച്ചു കൊടുക്കാത്ത പക്ഷം കുട്ടികൾക്കത് മനസ്സിലായില്ലെന്ന് വരില്ല അത് കുട്ടികളുടെ തെറ്റല്ല അത് പഠിപ്പിച്ചു കൊടുക്കാത്ത നമ്മളുടെയും ഒക്കെ തെറ്റാണ് കുട്ടികൾ എന്ത് ചെയ്യാനാണ് നിഷ്കളങ്കരായിട്ടുള്ളവർ ഒരിക്കലും അവരെ ദയവായിട്ട് കുറ്റപ്പെടുത്താതിരിക്കുക അത് ഞാൻ എടുത്തു ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും സിദ്ധിക്കലിയുടെ ഒരു നേച്ചർ മനസ്സിലായല്ലോ അവിടെ വരുന്ന പെൺകുട്ടികൾ അത്രത്തോളം സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു പിശാജായിരുന്നു സിദ്ദിക്കലി എന്ന് വേണം മനസ്സിലാക്കാൻ നേരത്തെ പോക്സോ കേസിൽ അകത്തുപോയിട്ടുള്ള ഒരു പോക്സോ പ്രതിയാണ് സിദ്ദിക്കലി ഫിസിക്കൽ ഇൻറ്റിമേഴ്സി അതായത് ശാരീരികമായിട്ട് ഇയാളെ പെൺകുട്ടികളെ തൊടുകയും തലോടുകയും അവരുടെ മാരടങ്ങളിൽ പിടിക്കുകയും മറ്റ് പ്രൈവറ്റ് പാർക്കിൽ പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇത് കരാട്ടയുടെ ഭാഗമാണെന്നും പറഞ്ഞിട്ടാണ് ഈ ചെകുത്താൻ ആ കുട്ടികളെ പറഞ്ഞ് ബോധിപ്പിച്ച് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആലോചിച്ച് നോക്കുക അപ്പൊ ഇവര് അത് വിശ്വസിക്കും കുഞ്ഞുങ്ങളല്ല അവർ വിശ്വസിച്ച് ആ ഒരു മെന്റാലിറ്റി പോവുകയായിരുന്നു പക്ഷെ അങ്ങനെ പോകുന്ന വഴിക്ക് ഈ സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് ഈ കുട്ടി വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു സെക്ഷനൽ മൊണസ്ട്രേഷൻ നേരിട്ട് അന്നോടുകൂടിയിട്ടാണ് ആകപ്പാടെ ഇവള് തകർന്നു പോകുന്നത് മാനസികപരമായിട്ട് അതോടൊപ്പം ഈ കുട്ടിയുടെ മരണ ശേഷം ഈ സിദ്ധിക്കലിയെ പറ്റിയിട്ടുള്ള വാർത്തകൾ വന്ന ശേഷം മറ്റൊരു കരാട്ടെ പഠിക്കുന്ന പെൺകുട്ടിയുടെ രക്ഷിതാവും ഈ വീട്ടിൽ വരികയാണ് സമാനമായിട്ടുള്ള സംഭവങ്ങൾ ആ ഒരു പെൺകുട്ടിക്കും നേരിട്ടിട്ടുണ്ടെന്ന് ഈ ഒരു രക്ഷിതാവും പറയുകയാണ് അപ്പോൾ ഇത് അന്വേഷിക്കാൻ ഒന്നാമത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അവിടെ പഠിക്കുന്ന കുട്ടികളെ വിവരം കിട്ടാൻ ഒരു ഒരുപാടുല്ലോ ആ കുട്ടികളെ വിളിച്ച് ഒരു കൗൺസിലിങ് അതായത് ഒരു ഫ്രണ്ട്ലി കൗൺസിലിംഗ് എന്നുള്ള രീതിയിൽ ഒരു നടത്തുക ഒരു സെഷൻ നടത്തുക ആ സെഷനിൽ അവരെല്ലാ കാര്യങ്ങളും പറയും അപ്പോൾ അറിയാം ഇയാൾ എത്രത്തോളം വലിയ പൈശാചികത നമ്മൾ രാക്ഷസനിലെ ആ ഒരു മോൺസ്റ്ററിനെ കണ്ടിട്ടില്ല ആ ഡെവിളിനെ കണ്ടിട്ടില്ലേ ഒരുപാട് സമൂഹത്തിൽ മാന്യനായിട്ട് വിലച്ച് നടന്നിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന മറ്റൊരു മുഖം കൂടിയാണ് ഞാൻ ഒരു വ്യക്തി അതുപോലുള്ള ഒരാളായിരിക്കും അപ്പോൾ ഇയാളെ പോലുള്ള ആൾക്കാരെയൊക്കെ തടങ്കലിലാക്കിയില്ലെങ്കിലും നമ്മളുടെ ഇവിടെ സുരക്ഷിതരല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ വീട്ടിലും കുട്ടികൾ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരോ സഹോദരിക്കോ മറ്റ് കസിൻസോ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടാവും അവർക്കാണ് നാളെ ഈ ഒരു അനുഭവം നേരിട്ടെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടൊന്നും ഇരിക്കാൻ കഴിയുമോ എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ നീറി നീറി നമ്മൾ വല്ലാണ്ടായില്ലേ അപ്പോൾ അതാണ് ഇന്ന ബന്ധുക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അതായത് ഒരു പോക്സോ കേസ് പ്രതിയുടെ അടുക്കൽ എങ്ങനെയാണ് കുട്ടികൾ എത്തുക ഇയാൾ ഇത്രത്തോളം വൃത്തികെട്ടവനെന്ന് അറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും കുട്ടികൾ അവിടെ എത്തുന്നത് എങ്ങനെയാണ് അതില് ഈ രക്ഷിതാക്കൾക്ക് അതെങ്ങനെ എങ്ങനെ എത്തുന്നു ഞാൻ രക്ഷിതാക്കളെ കുറ്റം പറയുകയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ എങ്ങനെ എത്തുന്നു അവർ അപ്പോൾ അത് തടയേണ്ട ആരാണ് കുഞ്ഞുങ്ങൾക്കറിയത്തില്ല ഒന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും അതായത് ഒരു ക്രിമിനലിൻ്റെ അടുത്തേക്ക് വീണ്ടും വീണ്ടും കുട്ടികളെ പഠിക്കാൻ ആരെങ്കിലും വായിക്കുമോ ഈ പെൺകുട്ടിയുടെ സഹോദരി എന്നെ പറയുന്ന ഒരുപാട് ആരോപണങ്ങൾ ഇയാൾക്ക് നേരെ നേരത്തെയും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അയാൾ അയാളുടെ സ്വാധീനമൊക്കെ കണ്ട് ഒതുക്കിയതാണ് ഒരു കേസിൽ മാത്രമാണ് അയാള് പോക്സോ കേസിൽ റിമാൻഡിലായത് ചില വാർത്തകളിൽ രണ്ടെണ്ണോ രണ്ടെണ്ണമൊന്നും ഉണ്ട് എന്തായാലും റിമാൻഡിൽ പോയിട്ടുണ്ട് ബോക്സ കേസിൽ അതോറപ്പാണ് പോക്സ കേസ് പ്രതിയുമാണ് അല്ലേ അപ്പോ ഇയാൾ ഇയാളടുക്കിലേക്ക് വിട്ടിട്ട് അല്ലെങ്കിൽ ഇയാൾ കുട്ടികൾ വീട്ടിൽ വീട്ടിലൊന്നും പറഞ്ഞിട്ടുണ്ടാകത്തില്ല ഈ കാര്യങ്ങൾ അപ്പോൾ ഇന്നേവരെ ഈ കരാട്ടെ പരിശീലനവുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ ഒറ്റ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലേ ഒറ്റ പരാതിയും പോലീസിൽ പോയിട്ടില്ലേ എന്ത് മാതാപിതാക്കളാണ് അവിടെ ചുറ്റുമുള്ളത് ഇതാണ് പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ ചെറിയ എന്തെങ്കിലും ഒരു ബാറ്റച്ച് നേരിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി അത് പോട്ടെ സാരയില്ല നമ്മളുടെ അധ്യാപകനല്ലേ അല്ലെങ്കിൽ ആ മാഷി പാവ അല്ലേ അയാൾ അങ്ങനെയൊന്നും ചെയ്യൂല നിങ്ങളാണോ തീരുമാനിക്കുന്നത് അയാൾ അങ്ങനെയും ചെയ്യൂലെന്ന് ഈ ക്രൈമൊക്കെ ചെയ്യുന്നത് പിന്നെ സമൂഹത്തിന് അലമ്പി നടക്കുന്ന വ്യക്തികൾ മാത്രമല്ല പകൽമാന്യനെ പോലെ ഇരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊണ്ട് വന്ന ഒരു ഡോക്ടർ കൗൺസിലിങ്ങിന് വന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് കോടതി ശിക്ഷയും വിധിച്ചു ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പൊ അങ്ങനത്തെ സമൂഹമാണ് നമ്മുടെ നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അത് നല്ലവനാണ് അവൻ ഒരിക്കലും കുറ്റം ചെയ്യില്ല എന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു കാലത്ത് അപ്പോൾ നമ്മളാണോ തീരുമാനിക്കുന്നത് ആ സാർ അങ് ആ സാറ് പാവം അങ്ങനെയും ചെയ്യത്തില്ലെന്ന് കുട്ടികള് കള്ളം എത്രത്തോളം പറയും ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി കള്ളം പറയുമായിരിക്കും പക്ഷെ അവർ റിപ്പീറ്റഡ്ലി പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൂടെ പിന്നെ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട് അതായത് പലപ്പോഴും സ്കൂളിലെ ഒരു അധ്യാപകനോ അധ്യാപികയോ ഒക്കെയാണ് കുട്ടികളെ ഉപദ്രവിക്കുന്നെങ്കിൽ ആ കുട്ടികൾ വന്ന് മാതാപിതാക്കളിൽ പറയുകയാണെങ്കിൽ ആ മാതാപിതാക്കൾ പോലീസിൽ പരാതിപ്പെടാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ് അത് സ്കൂളാണ് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് അതായത് പാഠ്യേതര പദ്ധതികൾ പഠിക്കുന്ന സ്കൂളാണ് പക്ഷേ മറിച്ച് ഒരു ക്ലാസ് അല്ലെങ്കിൽ സമൂഹത്തിലെ ഒരു ഉന്നതനായിട്ടുള്ള വ്യക്തിയാണ് അവർക്ക് ക്ലാസ് എടുക്കുന്നതെങ്കിൽ ആ ഒരു വ്യക്തി അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോഴേക്കും മാതാപിതാക്കൾ ഒന്ന് വലിയ അയ്യോ അയാൾ വലിയ ആളല്ലേ എന്ത് വലിയ ആള് വലിയ ആളാണെങ്കിൽ നിങ്ങളെ കുട്ടികൾ ഉപദ്രവിക്കാമോ ഇത് നടന്ന സംഭവമാണ് നടക്കുന്ന സംഭവമാണ് എത്രത്തോളം വാർത്തകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മാതാപിതാക്കൾ അതായത് ഒരു മതമേലാളനാണ് അല്ലെങ്കിൽ സമൂഹത്തിലെ ഉന്നത സ്ഥാനീയനാണ് എന്നുള്ളത് കൊണ്ട് മാത്രം തങ്ങളുടെ കുട്ടികളെ ഉപദ്രവിച്ചാലും കേസ് കൊടുക്കണ്ട എന്നുള്ള മൈൻഡിലേക്ക് ആ ഒരു മൈൻഡുള്ള എത്ര മാതാപിതാക്കൾ നമുക്ക് ചുറ്റുമുണ്ട് ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ചെറിയ ദുരനുഭവം നേരിട്ട് കഴിഞ്ഞാൽ അത് ഓപ്പണായിട്ട് വീട്ടിൽ വന്ന് പറയാനുള്ള ഒരു സാഹചര്യം അങ്ങനെ അവരെ വളർത്തിക്കൊണ്ട് വരും അല്ലാതെ തല്ലിച്ചതച്ച് പേടിപ്പിച്ച് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും എന്നുള്ള രീതിയിലേക്കാണ് കുട്ടിയൊന്നും പറയൂല അതുകൊണ്ടാണ് കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് കാര്യം പറയുന്നത് വരച്ച് നിങ്ങളുടെ അടുത്ത് വന്ന് പറയുമായിരുന്നെങ്കിൽ വലിയ ദുരന്തങ്ങൾ തടയായിരുന്നു എത്ര കുട്ടികൾ പീഡനം നേരിടുന്നത് നിങ്ങൾക്ക് തടയായിരുന്നു അപ്പോൾ അതുപോലുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക ഒന്നാമതായിട്ടുള്ള കാര്യം അടുത്തത് കുട്ടി എന്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് കൃത്യമായിട്ട് അധികാരികളെ പോലീസ് ജസ്റ്റ് പോലീസിൽ പരാതിപ്പെടാനെങ്കിൽ ശിശു സേവ സമിതിയിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലൊക്കെ പരാതിപ്പെടാനുള്ള ഒരു മനസ്സ് കാണിക്കുക അത് എത്ര വലിയ ഇവൻ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളാണെങ്കിലും അതിന് മുതിരുക അല്ലാതെ അയാൾക്കെതിരെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ രാഷ്ട്രീയക്കാര് നമ്മളുടെ ജാതി നമ്മളുടെ സമുദായം ഒക്കെ നമുക്കെതിരെ തിരിയുമെന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നത് ഒരു പ്രഡേറ്ററിനെയാണ് ഒരു ചെകുത്താനാണ് ഒരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റിനെയാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് നാളെ നിങ്ങളുടെ കുട്ടിക്കും ഇതുവരും മറ്റ് നിങ്ങളെപ്പോൾ നിങ്ങളുടെ കുട്ടിയെ മറ്റൊരുപാട് കുട്ടികളെയാണ് നിങ്ങൾ വലിയൊരു ദുരന്തത്തിലേക്ക് തള്ളിവിടുന്നത് ഇതുപോലുള്ള ഒരു പ്രഡേറ്ററിനെ കുട പിടിക്കുന്നതിലൂടെ എന്ന് കൂടി ഓർമ്മിപ്പിക്കുക അപ്പോൾ ഈ ഒരു സംഭവം ചൂണ്ടിക്കാട്ടുന്നത് ഇതൊക്കെ തന്നെയാണ് കുട്ടികൾക്ക് വീട്ടിൽ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുക അവരെ ഗുട്ടച്ച് ബാട്ടച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക അടുത്തത് അവരെന്ത് പരാതിപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും കൃത്യമായിട്ട് അധികാരികളെ അറിയിക്കുക അത് നിങ്ങൾ ചെയ്തിരിക്കണം മസ്റ്റായിട്ട് അവരന്വേഷിച്ച് ബാക്കി നടപടികൾ സ്വീകരിച്ചോട്ടെ ഇവിടെ വകുപ്പ് പോക്സോ ആയതുകൊണ്ട് തന്നെ സർക്കാർ സംവിധാനങ്ങൾ ശക്തമാണ് നിയമ സംവിധാനങ്ങൾ ശക്തമാണ് അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല ഇപ്പൊ പ്രായപൂർത്തിയാവരുടെ കാര്യത്തിൽ ഞാനൊന്നും ഗ്യാരണ്ടി പറയുന്നില്ല ഇവിടുത്തെ നിയമത്തിന്റെ കാര്യമൊക്കെ അറിയാലോ പക്ഷെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ നിയമാവസ്ഥ ഒരിക്കലും ഒരടി പോലും പിന്നോട്ട് പോകത്തില്ല ഇവിടെ ഫാസ്റ്റ് ട്രാക്ക് കോടതികളൊക്കെ നൂറ് വർഷം തടവൊക്കെയാണ് ഒരാൾക്ക് വിധിക്കുന്നത് അതായത് ജീവിത അവസാനം വരെ അവൻ തടവിക്കിടുന്നത് പൂഴ്ത്തിയാകും അതൊക്കെ വളരെ ബെറ്ററാണ് തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നുണ്ട് ആലോ പീഡനക്കേസ് പറഞ്ഞാൽ തൂക്കിക്കൊല്ലാനാണ് വിധിച്ച അസ്വാകാലം അപ്പോൾ അതുപോലെ ശക്തമാണ് നിയമങ്ങൾ ദയവായിട്ട് പോലീസിൽ വിവരം അറിയിക്കും ചൈൽഡ് വെൽഫെയർ കമ്മീഷനിൽ പരാതി കൊടുക്കാം അല്ലെങ്കിൽ ആ സ്കൂളിൽ പ്രിൻസിപ്പാളുമായി ബന്ധപ്പെടാം പ്രിൻസിപ്പാൾ വേണ്ട കാര്യങ്ങൾ ചെയ്തു ചെയ്തുതന്നോളും ഇതൊക്കെ ചെയ്യാം ഇതൊക്കെ ചെയ്യാമായിരുന്നിട്ടും ഒരു കുഴപ്പവും നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോയാൽ മതി അയാൾ വലിയ ആളല്ലേ രാഷ്ട്രീയ നേതാവല്ലേ മത നേതാവല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇരുന്നു കഴിഞ്ഞാൽ നാളെ നമ്മളുടെ കുട്ടികളെ നമ്മളുടെ കുട്ടിയുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും നമ്മളുടെ കുട്ടിയെ പോലെ മറ്റ് ആയിരക്കണക്കിന് കുട്ടികളെ ആ ഒറ്റ ചെകുത്താൻ എക്സ്പ്ലോയിറ്റ് ചെയ്യും വേണോ വേണ്ട അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയം വിഷയമെന്നൊക്കെ പറയണുണ്ട് പക്ഷേ നല്ല വിഷയങ്ങളെന്നു പറഞ്ഞല്ല ഞാൻ പിന്നെ എന്തോ പോയിന്റുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും തന്നെയുള്ളു എന്തായാലും സിദ്ധിക്കലി അറസ്റ്റ് ചെയ്ത് വരും ദിവസങ്ങളിൽ നമുക്ക് ബാക്കി വിവരങ്ങൾ വിവരങ്ങൾ അറിയാം എന്തായാലും സിദ്ധിക്കലി നിന്റെ കാര്യത്തിൽ നല്ല തീരുമാനമായിട്ടുണ്ട് ഇനി ആ സഹോദരി പറയുന്ന ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം ഇവരുടെ വീട്ടിൽ ഒരു ഫങ്ക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു അന്ന് ഇയാളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് വന്ന് ഞണ്ണി തിന്നിട്ട് പോയ ആളാണ് ഈ കുട്ടിയോട് ഇങ്ങനെ ക്രൂരതയൊക്കെ ചെയ്തത് എന്താ മറ്റൊരു കാര്യം ഇയാളെ പോലുള്ള ആൾക്കാർ നമ്മൾക്ക് ചുറ്റും ചിരിച്ചു കളിച്ച് നിൽക്കുകയാണ് തിരിച്ചറിയാൻ പാടാണ് അപ്പോൾ തിരിച്ചറിയുക ശ്രമിക്കുക ആരെയും ജഡ്ജ് ചെയ്യരുത് നല്ലൊരാളാണ് എൻ്റെ കുട്ടി അയാളുടെ കൂടെ പോയി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല എന്നൊന്നും ജഡ്ജ് ചെയ്യരുത് എപ്പോഴും നിങ്ങളുടെ കണ്ണ് നിങ്ങളുടെ കുട്ടിയുടെ പുറത്ത് വേണം മറ്റൊരു വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ വിഷയമായിട്ട് നമുക്ക് കാണാം ലക്ഷ്മി അശുമാടപ്പള്ളി സൈനിങ് ഔട്ട് ഓക്കെ